ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും എണ്ണിയാൽ തീരാത്ത നന്മകളാൽ നമ്മളെ അലങ്കരിക്കുകയും ശത്രുപാളയത്തിൽ നമ്മളെ തനിച്ചാക്കാതെ ദുഷ്ടൻ്റെ മുമ്പിൽ നമ്മളെ വിട്ടുകൊടുക്കാതെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ച് കൺമണി പോലെ കാത്ത് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹനിധിയായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും മനദാറിൽ കണ്ട് വചനം കേൾക്കാൻ അതീവ താൽപ്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്ന് നമ്മൾ നമ്മളൊന്നിച്ച് ധ്യാനിക്കാൻ പോകുന്ന ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം വായിച്ചുകൊണ്ട് ധ്യാന ചിന്തകൾ നമ്മൾ ആരംഭിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫീലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു വേദപുസ്തക ചരിത്രത്തിൽ യേശുക്രിസ്തു വ്യക്തിപരമായി സന്ധിച്ച കർത്താവുമായിട്ട് മുഖാമുഖം ഇടപെട്ട അനേകയാളുകളെ കാണാൻ കഴിയുന്നു അതിൽ ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് മാത്രം ബൈബിൾ പരിചയപ്പെടുത്തുന്ന സ്തുത്യർഹനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നഥനയേൽ ദൈവം പോസിറ്റീവായ അഭിപ്രായം പറഞ്ഞ ചുരുക്കം ചിലരിൽ ഒരാൾ നഥനയലിനെ യേശുവിൻ്റെ അടുക്കൽ ഫീലിപ്പോസാണ് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് നഥനയേൽ അടുക്ക വരുന്ന കാണുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ചിലരടുക്ക വരുമ്പോൾ ആരും പരിചയപ്പെടുത്താതെ കർത്താവ് അവരെക്കുറിച്ച് അങ്ങോട്ട് പറയും പത്രോസന അങ്ങനൊരു അനുഭവം ഉണ്ടായി രണ്ട് വാക്യങ്ങൾക്ക് പുറകിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നു ആ സംഭവത്തെക്കുറിച്ച് ഇവിടെ ഇതാ നഥനയലിനെ ഫിലിപ്പോസ് എടുത്തുകൊണ്ടുവരുമ്പോഴും ഇതുപോലെ തന്നെ വന്ന വഴി ഫിലിപ്പോസിന് ഫിലിപ്പോസിന് മുമ്പിൽ നിന്നുകൊണ്ട് നഥനയലിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാണ് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു ചുറ്റും ഒരു ചെറിയ വാക്ക് ഇവർ കപടമില്ല ഇവർ സാക്ഷാൽ ഇസ്രായേൽ പെട്ടെന്ന് നടനയിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് നമ്മളെ വലിച്ചിടുന്നത് പെട്ടെന്ന് ആശ്ചര്യപൂർവ്വമായി പ്രകാശപൂരിതമായ കണ്ണുകളോടുകൂടെ യേശു ക്രിസ്തു നഥനയലിനെക്കുറിച്ച് അത്രയും പറഞ്ഞപ്പോൾ ആകാംക്ഷഭരിതനായി ചോദിക്കുന്നു അയ്യോ എന്നെ അറിയോ എന്നെ അറിയോ എന്നെവിടെ വെച്ചറിയൂ എന്നെ അറിയോ എന്നെ എവിടെ വെച്ചറിയും ചോദ്യം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെയാണ് ചോദിക്കുന്നത് അഖിലാണ്ട സൃഷ്ടാവായ ദൈവത്തോടാണ് മൺപൊടിയായ മനുഷ്യൻ സർവജ്ഞാനിയായ ദൈവത്തോട് ചോദിക്കുന്നു എന്നെ അറിയോ എന്നെ അറിയൂ എന്നെ എവിടെ വെച്ചറിയും എന്നെ അറിയൂ എന്നെ എവിടെ വെച്ചറിയും ആശ്ചര്യപ്പെടുത്തിയ ചോദ്യം വേദപുസ്തകത്തിൽ അനവധി ചോദ്യങ്ങളുണ്ട് അതിൽ ഇരുത്തി ചിന്തിക്കുന്ന ചോദ്യം ദൈവത്തോട് വ്യക്തിപരമായി ഓരോ മനുഷ്യനും ചോദിക്കേണ്ട ചോദ്യം ഒരർത്ഥത്തിൽ എന്നെ അറിയോ എന്നെ അറിയോ മണ്ടൻ ചോദ്യമല്ല മനുഷ്യത്വത്തിലെ വ്യക്തമായ ചോദ്യം എന്നെ അറിയോ എന്നെ എവിടെ വെച്ചറിയും എന്നെ അറിയോ എന്നെ എവിടെ വെച്ചറിയും കേൾക്കൂ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും ഇവിടെ നഥനയലിൻ്റെ ചോദ്യം എന്നെ എവിടെ വെച്ചറിയും നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏറ്റവും അടുത്തറിയുന്ന ചില സംഗമ വേദികളുണ്ട് വേദപുസ്തകത്തിലെ വ്യക്തികളെ തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഇവിടെ നഥനയിൽ പറയുന്നു നിന്നെ ഞാൻ അത്തിയുടെ കീഴേ ഇരുന്നപ്പോൾ കണ്ടതാണ് അത് യൂതാ പശ്ചാത്തലത്തിലെ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഏത് അത്തിയുടെ കീഴെയാണ് നഥനയിൽ ഇരുന്നത് അത്തിയുടെ കീഴെ വെച്ച് കണ്ടു പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചു ആ കർത്താവ് ഒരു വാക്ക് പറഞ്ഞതാണോ എന്താണെങ്കിലും നഥനയിൽ നിന്ന് അത് പിടികിട്ടി കാരണം എന്താ നീ അത്തിയുടെ കീഴേ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇയാള് ഈ അത് പറയുന്ന അത്തിയോ ഏതത്തിയുടെ കാര്യം പറയുന്നത് ആരുടെ കാര്യം ചോദിച്ചില്ല സംശയം അതിനകത്ത് നഥനയിൽ നിന്ന് വന്നില്ല വരാത്തത് കൊണ്ട് സംശയാസ്പദമായൊരു മറുചോദ്യം യേശുവിനോട് ഏതത്തിയ എന്ന ആരുടെ അത്യാ എന്ന് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ഗ്രഹിക്കുന്നു നമുക്ക് ഗ്രഹിക്കാൻ കഴിയും നഥനലിന് പിടികിട്ടി ഏത് അത്തിയുടെ ചോട്ടിലാണ് ഞാനിരുന്നത് ആ അത്തിയുടെ ചോട്ടിലിരുന്നത് ഏത് സാഹചര്യത്തിലാണ് അത്തിയുടെ ചോട്ടിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം തൃപ്തിയായി പിടികിട്ടി പിടികിട്ടിയില്ലായിരുന്നെങ്കിൽ തിരിച്ചു ചോദിച്ചേനെ ഇങ്ങനെന്താ പറയുന്നത് അത്തിയുടെ കാര്യം ഏത് അത്തി അന്ന് ചോദിച്ചേനെ അപ്പോൾ ചോദ്യകർത്താവിന് ഉത്തരം പിടികിട്ടി ഏതത്തിയാന്ന് പിടികിട്ടി അയാൾ ആശ്ചര്യപ്പെട്ടു യേശുക്രിസ്തു ആരാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സ്ത്രോത്രം വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അടുത്തറിയുന്ന ചില വേദികളുണ്ട് അടുത്തറിയുന്ന ചില സ്ഥലങ്ങളുണ്ട് അടുത്തറിയുന്ന ചില മുഖാന്തരങ്ങളുണ്ട് ഇവിടെ നദനയലിനോട് പറഞ്ഞു നീ അത്തിയുടെ കീഴേ ഇരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടതാണ് ചിലപ്പോൾ സക്കായി ചോദിക്കുകയാണ് പിന്നീടൊരു സന്ദർഭത്തിൽ ഇതുപോലെ ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ചേ ഒരു ഗ്യാപ്പിന് ശേഷം ചോദിക്കുക എന്നെ അറിയോ എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചാൽ പറയും നീ അത്തിയുടെ മുകളിൽ ഇരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടതാണ് അപ്പോൾ ആ വാക്ക് നിങ്ങൾ ചിന്തിച്ച് നീ അത്തിയുടെ കീഴ ഇരുന്നാലും അത്തിയുടെ ഇരുന്നാലും കാണുന്ന അറിയുന്ന അടുത്തറിയുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതുപോലെ മനുഷ്യനെ അറിയുന്നൊരു ദൈവം വേറെയില്ല ഇതുപോലെ മനുഷ്യൻ്റെ സാഹചര്യം അറിയുന്നൊരു ദൈവം വേറെയില്ല നീ എവിടെ അത്തി ഇലകൾക്ക് ഇടയിൽ ആരുമറിയാതെ ഒളിച്ചിരുന്നാലും അത്തിമരത്തിൻ്റെ ചോട്ടിൽ സ്തോത്രം ദൈവമുഖം തേടി നീ കാത്തിരുന്നാലും എവിടെയിരുന്നാലും ആ സ്തോത്രം മരത്തിൻ്റെ ചോട്ടിലിരുന്നാലും മരത്തിൻ്റെ മുകളിലിരുന്നാലും കാണുന്ന അറിയുന്ന ഈ നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം മക്കളായി ജീവിപ്പാനുള്ള ക്ഷണം ലഭിച്ച ദൈവത്തിൻ്റെ ജനത്തോട് ആത്മാവിൽ പറയുന്നു നമ്മെ അറിയുന്നൊരു ദൈവം ഏറ്റവും വലിയൊരു പ്രത്യാശയാണ് ഏറ്റവും വലിയൊരു സമാശ്വാസമാണ് എന്നെ അറിയാനൊരു ദൈവമുണ്ടെന്ന് സ്തോത്രം ഓരോരുത്തരെയും അടുത്തറിയുന്നൊരു സ്ഥലമുണ്ട് മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യൻ ആ മനുഷ്യനെ സ്തോത്രം ദൈവാലയത്തിൽ വെച്ച് കണ്ടു ഭയങ്കര ആൾക്കൂട്ടമല്ല ദൈവാലയത്തിനകത്ത് യേശു അടുക്ക് വന്നപ്പോഴേക്കും സ്തോത്രം എങ്ങനെയുണ്ട് വിശേഷമൊക്കെ സുഖമാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം സർവജ്ഞാനിക ഓർമ്മക്കേടില്ലാത്തവന മനുഷ്യൻ പലപ്പോഴും ഓർമ്മക്കേട് വരും എത്രയോ പ്രാവശ്യം എനിക്കത് പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ വളരെ സ്തോത്രം അടുത്തിടപെട്ടിട്ടുള്ള ആളുകൾ ഈ വിദേശയാത്രയൊക്കെ നടത്തുന്ന സമയത്ത് എത്രയോ ആൾക്കാരെയാണ് കാണുന്നത് എത്രയോ ആൾക്കാരെയാണ് കാണുന്നത് അപ്പോൾ സ്തോത്രം പല രാജ്യങ്ങൾ പല സന്ദർഭങ്ങൾ അങ്ങനെ പലതരം ആളുകൾ കാണും ചിലപ്പോൾ അഞ്ച് വർഷം നാല് വർഷം കഴിഞ്ഞിട്ട് നാട്ടിലെവിടെയെങ്കിലും വെച്ച് മറ്റൊരു മീറ്റിങ്ങിലോ മറ്റൊരു സ്ഥലത്തോ മറ്റൊരു കല്യാണത്തിലോ വെച്ച് കണ്ട് ഞാൻ ഷജിപ്പാസ് എന്ന് വിധിച്ചു ചിലപ്പോൾ ഞാൻ ആ ഞാൻ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം എനിക്കറിയാം ഇവർ എവിടെ വെച്ചാണ് എവിടെ വെച്ചാണെന്ന് പിടികിട്ടാറില്ല ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും കാരണം നമ്മൾ പരിമിതിയുള്ളവനാണ് നമ്മുടെ ബുദ്ധിക്ക് സ്തോത്രം പൂർണ്ണതയില്ല എല്ലാം ഓർത്തിരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു നിൽക്കുകയില്ല എല്ലാവരെയും ഓർത്തിരിക്കാൻ കഴിഞ്ഞെന്നിരിക്കുകയില്ല സ്തോത്രം പലരും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയേക്കാം പക്ഷേ ആ ഒരു ഗതികേടില്ലാത്തൊരു ദൈവം നമുക്കുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അയ്യോ എന്നെ അറിയില്ല എന്ത് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തലചൊറിഞ്ഞിട്ടുണ്ട് കാരണം എനിക്കങ്ങ് തലക്കകത്തേക്ക് വരുന്നില്ല എനിക്കറിയാം പക്ഷേ എവിടെ വെച്ചാണെന്നറിയില്ല あ。<music> ഏത് രാജ്യത്താണെന്നറിയില്ല ഏത് സ്ഥലത്താണെന്നറിയില്ല എന്നാൽ ഞാൻ പറയാം സ്തോത്രം അഞ്ച് വൻകരകളിൽ സ്തോത്രം പത്തിരുന്നൂറ്റി ചില്ലം രാജ്യങ്ങളിന്നുണ്ടെന്ന് പറയുന്നു ഈ രാജ്യങ്ങളിൽ സ്തോത്രം പട്ടണങ്ങൾ ഗ്രാമങ്ങൾ സംസ്ഥാനങ്ങളൊക്കെ ചതറിക്കിടക്കുന്ന കോടി കോടി ജനങ്ങൾ ആ ജനങ്ങൾ ഇരിക്കുന്ന രാജ്യമല്ല ഏത് രാജ്യമാണെന്നല്ല ഏത് ഭൂഖണ്ഡമാണെന്നല്ല ഏത് സംസ്ഥാനമാണെന്നല്ല ഏത് ഭാഷക്കാരനാണെന്നല്ല ഏത് വീട്ടിലാണെന്നല്ല സ്തോത്രം ഏത് പഞ്ചായത്തിലാണെന്നല്ല ഒരു കൊച്ചും ഈ പ്രപഞ്ചത്തിൽ എത്രയോ മരങ്ങളുണ്ട് സാറേ എത്രയോ വൃക്ഷലതാദികളുണ്ട് എത്രയോ എത്രയോ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ അതിനകത്ത് അഖിലാണ്ട സൃഷ്ടാവായ ദൈവം കോടാൻ കോടി ജനങ്ങൾ പാർക്കുന്ന ഈ ഭൂമിയിൽ നീ ഒരു അത്തിമരത്തിൻ്റെ ചോട്ടിൽ നീ ഒരു കൊച്ചു രണ്ട് സെന്റ് ഭൂമിയിൽ നീ ഒരു ഒറ്റ മുറിക്കകത്ത് കൃത്യമായ ഗൂഗിൾ മാപ്പിൻ്റെ മറ്റൊന്ന് റിസർച്ച് ചെയ്യുന്ന ഒന്നിൻ്റെ സഹായമില്ലാതെ നീ ഇരിക്കുന്ന അത്തിമരത്തിൻ്റെ ചുവട് വരെ ആ ലൊക്കേഷൻ വരെയും യാതൊരു വിദ്യയുടെ സഹായമില്ലാതെ അടുത്തറിയുന്നൊരു മഹാരഥനായ ദൈവത്തെ അയ്യോ രുചിച്ചറിയാൻ ലഭിച്ച ഭാഗ്യമോർത്ത് ദൈവത്തിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ എന്നെ എവിടെ വെച്ചറിയും കുളക്കരയിൽ കിടന്ന മനുഷ്യനാണ് ചോദ്യം ചോദിക്കുന്നേ പറയും സ്തോത്രം ആ ദൈവാലയത്തിന് വെച്ച് അത് ഇത്രയും ആൾക്കാരുടെ വെച്ച് സ്തോത്രം ചിന്തിക്കുക എന്നെ അറിയോ എന്നെ അറിയോ ആരാ സ്തോത്രം പുറകട നീ കുളക്കരയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ രണ്ട് കാലുറയ്ക്കാതെ ആരും സഹായമില്ലാതെ വീട്ടുകാർ തള്ളിക്കളഞ്ഞ് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ ആരോ സ്തോത്രം കൊണ്ടി കൊടുക്കുന്ന എന്തോ അല്പം അല്പം ആഹാരം ആരുടെ അവതാരത്തിൽ കിട്ടുന്നത് കഴിച്ച് ജീവിച്ച കാലത്ത് നിൻ്റെ കഷ്ടതയുടെ മുപ്പത്തെട്ടാമത്തെ ആണ്ടിൽ ഞാൻ നിന്നെ കുളക്കരയിൽ വെച്ച് കണ്ടതാണ് സ്തോത്രം ദാ വിധരാജാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എവിടെ വെച്ച് എന്നെ അറിയും എവിടെ വെച്ച് എന്നെ അറിയും സ്തോത്രം നിൻ്റെ സഹോദരങ്ങൾ നിന്നെ തള്ളി അപ്പനും അമ്മയും നിന്നും മറന്നു നീ കാട്ടിലൂടെ ഒറ്റയാനായി ആടുകളെ തീറ്റി നടക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ് സ്തോത്രം ആമോസിന് ചോദിച്ചാൽ ആമോസ് പറയും സ്തോത്രം കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന കാലത്ത് ഉപജീവനത്തിന് വേണ്ടി ഒരുച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി ആടുകളെ തീറ്റുന്നതിനിടയിൽ കഷ്ടത പൂർണ്ണമായി മാറാൻ വേണ്ടി ഒരു സൈഡ് ബിസിനസ് എന്ന വണ്ണം കാട്ടത്തിപ്പഴം പെറുക്കി നാട്ടിക്കൊണ്ട് കൊടുത്ത് ഉപജീവനം കഴിക്കുമ്പോൾ കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന കാലത്ത് തന്നെ കണ്ടതാണ് ഓരോരുത്തരെയും കാണുന്നൊരു സ്ഥലം ുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹിക്കുന്ന കാതവേദന യോനയെപ്പോലെ കടലാനയുടെ വയറ്റിലോ സ്തോത്രം മോശയെപ്പോലെ എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെട്ട് ഏതോ ദൂരദേശത്ത് ജീവിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ടൊരു തൊഴിൽ ചെയ്ത് മരുഭൂമിയിലൂടെ നടക്കുമ്പോഴോ സ്തോത്രം നിങ്ങൾ ജീവിതത്തിൽ പോലെ സ്വന്തം സഹോദരങ്ങൾ ആത്മീയരെന്ന് പറയുന്നവരെല്ലാവരും കൂടി തല്ലിച്ചതച്ച് തലക്കടിച്ചിരുത്തി നിനക്ക് നേരെ കുറ്റം ചാർത്തി നിന്റെ പദവികളെ ആക്ഷേപിച്ച് നിനക്കെതിരെ ഒരുപാട് കുറ്റപത്രങ്ങൾ എഴുതിവെച്ച് നീ ദാസനെ പോലെ സേവിച്ചവർ പോലും ഇന്ന് നിന്ന് തിരിഞ്ഞു നോക്കാതെ കഷ്ടതയുടെ നടുവിൽ നെല്ലിപ്പലക കണ്ട് കടക്കുമ്പോൾ അവിടെ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് സിംഹക്കൂട്ടിലും സ്തോത്രം തീറ്റുളയ്ക്കുന്ന നടുവിലും ചെങ്കടൽ തീരത്തും യോർദാൻ്റെ വക്കത്തും വാവിട്ട് നിലവിളിക്കുമ്പോൾ ജനമെറിയാൻ കല്ലെടുക്കുമ്പോൾ സ്തോത്രം പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് കൊടുക്കാനൊന്നുമില്ലാതെ ശൂന്യമായ കരവുമായി നിൽക്കുമ്പോൾ നിൻ്റെ സഹായകനായി ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ അറിയുന്ന ദൈവമാണ് നിന്നെ അറിയുന്ന എന്നെ ഞെട്ടിപ്പിച്ചു ഓ സ്തോത്രം എന്നെ അറിയോ എവിടെ വെച്ചറിയും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്ന ഓർമ്മക്കേടില്ലാത്ത ഓരോരുത്തരും വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട് രണ്ട് വാക്യങ്ങളിലൂടെ ആരെയാണ് സ്തോത്രം എന്ന് കൃത്യമായി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കേട്ടോ ഈ യോഗന്നാൻ്റെ സുവിശേഷം തന്നെ പതിമൂന്നാമത്തെ അധ്യായം യോഗന്നാനെ സുശേഷം പതിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നിരിക്കുകയാണ് പതിമൂന്ന് പതിനെട്ട് ആ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് കർത്താവ് സംഭാഷിക്കുകയാണ് പതിമൂന്നാം അധ്യായം സ്വോത്ര പ്രത്യേക പശ്ചാത്തലമാണ് ഞാൻ അവരാരൊക്കെയാണവിടെ പറയുന്നില്ല അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എന്താണെങ്കിലും ഉണ്ട് അപ്പോൾ അവിടെ പറയുന്നു നിങ്ങളെല്ലാവരെയെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ എനിക്കറിയാവുന്നവരെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു അപ്പോൾ ഇച്ചിരിയോടെ ആ ഭാഗത്തെ ഫോക്കസ് ചെയ്യുകയാണ് എല്ലാവരെയും ദൈവം അറിയുന്നു നീ ഇരിക്കുന്നത് നീ കിടക്കുന്നത് നീ ഞെരുങ്ങുന്നത് നിൻ്റെ വാസസ്ഥലം നീ നീ ആയിരിക്കുന്ന വീട് ആ വീടിനകത്ത് നിൻ്റെ സ്ഥിതി ചെന്നായിക്കട നടുവിലൊരാട്ടിൻകുട്ടിയെ പോലെ സ്വാത്രം സിംഹക്കൂട്ടിലെ പോലെ നീ വസിക്കുന്നത് ദൈവം അറിയുന്നു തീച്ചുളയ്ക്കകത്ത് വെന്തുരുകുന്നൊരു പോലെ നിന്നുരങ്ങുന്നത് ദൈവം അറിയുന്നു അറിയുന്നു നീ ആയിരിക്കുന്ന സ്ഥലം ദൈവം അറിയുന്നു നിൻ്റെ ഒറ്റപ്പെടൽ അറിയുന്നു നിനക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം ദൈവം അറിയുന്നു നിന്റെ ശൂന്യതകൾ ദൈവം അറിയുന്നു നിന്റെ കൈയുടെ ബലഹീനത ദൈവം അറിയുന്നു അവൻ അറിയുന്നുണ്ട് എടുത്തു പറയുന്ന വാക്യമാണ് സ്തോത്രം പതിമൂന്ന് പതിനെട്ട് യോഗനാഥ സുവിശേഷം ആരെയാണ് അറിയുന്നത് ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു ആയിരുന്നാലും ഏത് പശ്ചാത്തലത്തിലായിരുന്നാലും അവിടെ അവരെവിടെ നിന്നാലും അവരെ ദൈവം അറിയും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട് ആ തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കാൻ വേദപുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുള്ളതിൽ ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ചാൽ നീണ്ട പ്രസംഗത്തിൽ എനിക്ക് പോകേണ്ടി വരും എങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്ന അരുത് നീ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത് കാരണം നിന്നെ ദൈവം സെലക്ട് ചെയ്തിരിക്കുക എന്തൊക്കെയോ ദൈവിക പദ്ധതിക്ക് വേണ്ടി അതുകൊണ്ട് നിന്റെ ചലനങ്ങൾ അവൻ അറിയുന്നുണ്ട് നിന്റെ ശ്വാസം പോലും അവൻ അറിയുന്നുണ്ട് നിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് വേദന അറിയുന്നുണ്ട് ഞെരുക്കം അറിയുന്നുണ്ട് അടുത്തൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ ആ വാക്യം സ്തോത്രം ആ ഹുവും പ്രവചനം പഴയ നിയമത്തിനകത്ത് കൊച്ചു പ്രവാചകന്മാർ ഒരുവനായിരിക്കുന്ന നഹുവും ആ പ്രവാചകൻ പറയുന്ന ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ യഹോവാ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാകുന്ന അടുത്തത് തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു ദൈവം അറിയുന്ന അടുത്ത ഒരു കൂട്ടരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്താശ്രയിക്കെന്ന് പറഞ്ഞാൽ സ്തോത്രം ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ സ്വയം പര്യാപ്തതയിൽ നിൽക്കാൻ കഴിയാത്ത വേളകൾ നമുക്ക് തന്നെത്താൻ നിൽക്കാൻ പറ്റാത്ത സ്ഥിതികൾ പണപരമായ ഒരു സപ്പോർട്ടല്ല ചിലപ്പോൾ സ്ത്രോത്ര ചില ആളുകൾ ചോദിക്കും എന്റെ കൂടെ ഒന്ന് നിൽക്കുമോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്നൊക്കെ പറയുന്ന ചില വേളകളില്ലേ പണം ഉണ്ട് സ്തോത്രം ഒരു ആശുപത്രി കേസ് വരുമ്പോൾ എന്റെ കൂടെ ഒന്ന് വരാമോ സ്തോത്രം എന്റെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ഒന്നിവിടെ വരെ വരാമോ എത്രയോ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മക്കൾ അഞ്ചു മാറും പേരുള്ളവർ പടികൂറ്റൻ ബംഗ്ലാവുള്ളവർ എന്റെ പൊന്നുപാസ്റേ ഒന്നിവിടെ വരെ വരാമോ ഒന്ന് വന്നൊന്ന് എന്റെ കൂടെ ഒന്ന് നിൽക്കാമോ എന്റെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച ഒത്തിരി പേരുണ്ട് എല്ലാവരുടെയും ഇടക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റാറില്ല ഐ ഐം സോറി എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം നിന്റെ കഷ്ടതയിൽ നിന്റെ വേദനയിൽ നിന്റെ കൂടാരത്തിൽ നിന്റെ വീട്ടിൽ നിന്റെ മനസ്സറിഞ്ഞ് നിന്റെ കൂടെ ഇരിക്കാൻ മനസ്സുള്ള ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായി നിന്നെ ചൂണ്ടിക്കാണിക്കുക സ്തോത്രം നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്നെ അറിയും ദൈവം ട്രസ്റ്റ് ചെയ്യുന്നെങ്കിൽ എനിക്കാരും ഇല്ല എൻ്റെ കുടുംബത്തിന് ആരുമില്ല എൻ്റെ കാര്യങ്ങൾ നടത്താൻ ആരുമില്ല എനിക്ക് ആരെ ആശ്രയിക്കാനില്ല ആരോട് ചോദിക്കണം എന്നറിയില്ല ആരോട് പറയണമെന്നറിയില്ല പറയുന്നവരൊക്കെ ലജ്ജിപ്പിക്കുക പറയുന്നവരൊക്കെ കുറ്റം പറയുക എന്നെ ചിരിച്ചു കാണിച്ചിട്ട് ിൽ നിന്നിട്ട് അവർ മറ്റെന്തോ സ്ത്രോത്രം തിസീസ് ഉണ്ടാക്കുക എന്നെ കുറിച്ച് എന്നെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുക അടിമുടി കീറുക എന്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക എന്റെ അടച്ചു വെക്കുക അങ്ങനെയുള്ളവരെ ആശ്രയിക്കാൻ പറ്റില്ല എന്നാൽ സ്തോത്രം നിന്റെ കുറ്റം കണ്ടുപിടിക്കാതെ നിന്നെ കുറ്റവാളിയെ ചിത്രീകരിക്കാതെ നിന്നെ വെച്ചൊരു തിസീസ് സമർപ്പിച്ച് അവര് ഡോക്ടറേറ്റ് എടുക്ക എടുക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെ കരുതാൻ വിശ്വസ്തനായ ദൈവമാണ് ആശ്രയിക്കുന്നവരെ അറിയുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് നീ കിടക്കുന്നത് ഒറ്റപ്പെട്ട ഒരു ഒരത്തിച്ചോട്ടിലായിരിക്കും അതിന് ഹുദാ പശ്ചാത്തലത്തിൽ പ്രബലമായിരിക്കുന്നൊരു വ്യാഖ്യാനമുണ്ട് ഞാൻ അവിടെ തൊടാതെ പറയട്ടെ ഇന്ന് നീ കിടക്കുന്നത് ഒരു വാടക വീട്ടിലായിരിക്കും ഇന്ന് നീ കിടക്കുന്നത് നിൻ്റെ സ്വന്തം വീട്ടിൽ അന്യനെ അന്യനെപ്പോലായിരിക്കും അപ്പച്ച അമ്മച്ചി മക്കളുണ്ടെങ്കിലും ഒരു ദാസിയെപ്പോലെ അവരെന്തോണ്ട് വിശേഷം എന്ന് പോലും ചോദിക്കാതെ കൊച്ചുമക്കള് പോലും ഒന്ന് അടുത്ത് ചെന്ന് ചിരിക്കാതെ തെന്നി മാറിപ്പോകുമ്പോൾ നീ കാലാടി ഒരു കട്ടിലിൽ ഇരുന്നുകൊണ്ട് അപ്പാന്ന് വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗദ്ഗതത്തോടെ ഞരങ്ങുന്ന നിന്നെ നീ കാലാടുന്ന കട്ടിലിൽ താഴെ ചാക്ക് വിരിച്ചൊരു താഴപ്പാ വിരിച്ച് കിടന്നുറങ്ങിയ കാലത്ത് ഞാൻ നിന്നെ കണ്ടതാണ് അയ്യോ ഞാൻ എന്നിലേക്ക് നോക്കിയാൽ കരഞ്ഞു പോകും എന്നിൻ്റെ അവരിന്ന് കരയുന്നത് യുക്തിയല്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ ചാണകം മെഴുകിയ തറയിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ പാമ്പും പഴുതാരയും കയറി വരുന്ന സ്ഥലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുറങ്ങുന്ന കാലത്ത് വയറു നിറച്ചാഹാരമില്ലാത്ത കാലത്ത് വസ്ത്രമില്ലാത്ത കാലത്ത് ചാക്ക് വിരിച്ച് തണുപ്പ് മാറ്റാൻ ഒരു പുതപ്പ് പോലും ഇല്ലാത്തതുകൊണ്ട് ഉള്ളി വരുന്ന ചാക്ക് പുതച്ച് കിടന്ന കാലത്ത് അന്ന് ഞാൻ നിന്നെ കണ്ടതാണ് അത്തിയുടെ കീഴ വെച്ച് നഥനയെന്നെ കണ്ട ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നൊരു സ്ഥലമുണ്ട് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്ന് നിനക്ക് സ്വസ്ഥത കെട്ട് കിടക്കുന്ന ജയിലിൽ കിടക്കുന്നതുപോലെ വീട്ടിൽ കിടക്കുന്ന കുറ്റവാളിയെപ്പോലെ മറ്റുള്ളവരുടെ നടുവിൽ കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവം നിന്നെ അറിയും ഈ ശോധന ഈ വേദന ഈ ഏകാന്തത ഈ ഒറ്റപ്പെടൽ ദൈവത്തെ അടുത്തറിയുന്ന ഒരവസരമാക്കി മാറ്റി ചോദ്യമൊന്നുകൂടെ ആവർത്തിച്ചാൽ പ്രാർത്ഥിക്കാം നഥനയൽ എന്ന ഭക്തനായ യഹൂദൻ ചോദിക്കുന്നു എന്നെ അറിയോ എന്നെ എവിടെ വെച്ചറിയും ഒരു ദിവസം ഏതെങ്കിലും ഒരു സുന്ദര നിമിഷത്തിൽ കർത്താവിനോട് ചോദിക്കാം എന്നെ എവിടെ വെച്ച ഏറ്റാധികം അറിഞ്ഞ് രൂത്ത് അതിനെന്തായിരിക്കും മറുപടി പറയാൻ പോകുന്നത് എസ്തർ എന്തായിരിക്കും മറുപടി പറയാൻ പോകുന്നേ പഴയ ലേയ എന്നായിരിക്കും മറുപടി പറയാൻ പോകുന്നത് എന്നെ അറിയോ എന്നെ എന്നെവിടെ വെച്ചറിയും നമുക്ക് ചോദിക്കണം ആ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയും അന്ന് ഇന്നത്തെ കയ്പും കണ്ണുനീരും ദൈവം എന്നെ അടുത്തറിയാൻ ഉപയോഗിച്ച വേദികളാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ ഭഗതരും തളരല്ലേ തകരല്ലേ നിരാശപ്പെടല്ലേ കരഞ്ഞു മാത്രം ജീവിതം തീർക്കല്ലേ ഈ നിമിഷങ്ങൾ നിന്നെ ദൈവം അടുത്തറിയും നീ സെലക്റ്റഡ് മാൻ ആയിട്ട് നീ സെലക്റ്റീവാണ് നിന്നെ ദൈവം അറിയുന്നു നീ അവനിൽ അവനിലാശ്രയിക്ക് നിന്നെ ദൈവം അടുത്തറിയുന്നു പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം ഈ നല്ല ദിവസം കർത്താവിൻ്റെ കയ്യിലേക്ക് ദൈവമക്കളെ എല്ലാവരെയും ഭരമേൽപ്പിക്കുന്നു നാഥ ഞങ്ങളെ അടുത്തറിയുന്ന ചില നിമിഷങ്ങൾ അടുത്തറിയുന്ന ചില ഏകാന്തതകൾ അടുത്തറിയുന്ന ചില രോഗശയ്യകൾ അടുത്തറിയുന്ന ചില ബുദ്ധിമുട്ടുകൾ അടുത്തറിയുന്ന ചില പർവ്വത മുനമ്പുകൾ അടുത്തറിയുന്ന നടുക്കളലും ഓളങ്ങളും അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവമായിരിക്കും സ്തോത്രം എല്ലാവരെയും അടുത്തറിയുന്ന ദൈവത്തിന് നന്ദി ആ വലിയ ബന്ധത്തിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ